ശിഷ്യാണ്. സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എന്റെ പ്രണാമം. കഴിഞ്ഞ മാസം ജമ്മുവിലുള്ള വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കും തൊട്ടടുത്ത് കാശ്മീരിലുള്ള അമർനാഥിലേക്കും പോകാനൊരു ഭാഗ്യം കിട്ടി. അത് നടന്നു കയറി നടന്ന് ഇറങ്ങിയപ്പോ രണ്ടു മുട്ടുകളും അല്പം കൂടുതൽ തേയുന്നുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചു. വളരെയധികം നിർബന്ധമുള്ള സ്ഥലത്ത് നിന്ന് പ്രഭാഷണം നടത്താം, അത്ര നിർബന്ധമില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് പ്രഭാഷണം നടത്താനും വളരെ സുഹൃത്ത് ബന്ധമുള്ള ഡോക്ടർ ഫോണിലൂടെ അറിയിച്ചു. ഇനി ഞാൻ സാവധാനത്തിലെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആലപ്പുഴയിൽ വന്ന് പരിചിതമായ അനവധി മുഖങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ക്ഷീണം തോന്നാറേയില്ല. ഞാനതിന് സാധാരണ പറയാറുള്ളത്, എന്റെ ശബ്ദ ഊർജം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശ ഊർജം എനിക്ക് എനർജി തരുന്നു. എന്നും ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് സാധിക്കാവുന്നത്രയും അഗാധമായി പഠിക്കുക. അതൊന്നാമത്തേതാണ്. ഈ കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽക്ക് എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്, നിങ്ങൾക്കേത് വിഷയമാണോ താൽപ്പര്യമുള്ളത് അത് അഗാധമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വേദമാണ് താൽപ്പര്യമെങ്കിൽ വേദം ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവണ്ട, ബുദ്ധിമുട്ടാണ്. പക്ഷേ വേദത്തിന്റെ സന്ദേശം എന്താണെന്ന് പഠിക്കാം. നാളെ മറ്റന്നാളെ സായി സേവാ സമിതിയുടെ പ്രോഗ്രാമുണ്ട് എറണാകുളത്ത്. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, സത്യസായിബാബ പറഞ്ഞത് എന്തൊക്കെയാണ്, ചെയ്ത് കാണിച്ചു തന്നത് എന്തെല്ലാമാണ്, ജീവിതത്തിൽ നിങ്ങൾ പകർത്തേണ്ടത് എന്താണ്, പകർത്താത്തത് എന്താണ്. അതുകൊണ്ട് സായിബാബ പറഞ്ഞു തന്നിരിക്കുന്ന സന്ദേശങ്ങളോടാണ് നമുക്ക് ആഭിമുഖ്യമെങ്കിൽ അത് അഗാധമായിട്ട് പഠിക്കാം. ആചാരങ്ങളോടാണ് താല്പര്യമെങ്കിൽ അത് അഗാധമായി പഠിക്കാം. പഠിക്കാൻ ആവശ്യമായ സർവതും നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ തയ്യാറാണ്. എല്ലാം പഠിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല, എല്ലാം പഠിക്കാൻ കുറച്ചുപേർക്കും സാധിച്ചു എന്ന് വരില്ല, കുറച്ചെങ്കിലും പഠിക്കാൻ കുറച്ചുപേർക്ക് സാധിക്കും, കുറച്ചെങ്കിലും പഠിക്കാൻ കുറച്ചുപേർക്ക് എന്തായാലും സാധിക്കും. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചെങ്കിലും നല്ലോണം പഠിക്കുക. അടുത്ത ഉത്തരവാദിത്വം പഠിച്ചതെന്തോ അത് ജീവിതത്തിൽ പരമാവധി പകർത്താൻ ശ്രമിക്കുക. അപ്പൊ ഒന്ന് പഠിക്കുക, രണ്ട് പഠിച്ചത് ജീവിതത്തിൽ കുറേയെങ്കിലും പകർത്തുക, മൂന്നാമത്തേത് നമ്മൾ പഠിച്ചതും നമ്മൾ ജീവിതത്തിൽ പകർത്തിയതും നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് പറഞ്ഞുകൊടുക്കുകയും നമ്മുടെ ധർമ്മത്തിന് എതിരെ വരുന്ന കാര്യങ്ങൾക്ക് പ്രതിരോധിക്കുകയും വേണം. അപ്പോ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇനി ഒരവതാരം വരും എന്ന ധാരണ നമുക്കുണ്ടാവരുത്. നമ്മളെല്ലാം തന്നെ അതിനുവേണ്ട കർമ്മങ്ങൾ ചെയ്യാം. അപ്പോ വൺ ലേണിംഗ്, സെക്കൻഡ് പ്രാക്ടീസിംഗ്, ആൻഡ് തേർഡ് പ്രൊട്ടക്ടിംഗ്. അപ്പോ പഠിക്കുക, പ്രചരിപ്പിക്കുക, പ്രതിരോധിക്കുക. പഠിക്കുക, പ്രചരിപ്പിക്കുക, പ്രതിരോധിക്കുക. ഈ മൂന്ന് കർമ്മം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് യൂട്യൂബിൽ പോയാൽ
400 മണിക്കൂറോളം സ്പീച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്പീച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ വെബ് ടി വി 200 രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് അതും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ എന്റെ മുമ്പിലിരിക്കുന്നവരിൽ ഭൂരിഭാഗം വ്യക്തികളും രാവിലെ സ്വാമി ഉദി ചൈതന്യയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവും, ചിലര് ഭൂമാനന്ദ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവും, ചിലര് എ സി വിയിൽ വരുന്ന അധ്യാത്മാനന്ദയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, ചിലര് ഉദി ചൈതന്യയുടെ പോലെ സന്ദീപ് ചൈതന്യയുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ഓരോ പ്രഭാഷണവും അതിഗഹനമാണ്, അതിവിസ്തൃതമാണ്, നമ്മുടെ ധർമ്മത്തിനെ അടിമുടി അൾട്രാ മോഡേൺ ആക്കുന്ന വിധത്തില് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള വിവരണങ്ങള്, സന്ദേശങ്ങള്, അതേപോലെ തന്നെ എക്സ്ട്രാപ്പൊളേഷൻസ് അവര് നൽകുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട്, ഇതെല്ലാം അറിഞ്ഞിട്ട് നെക്സ്റ്റ് വാട്ട്, അടുത്തതെന്ത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം ഇതേ ഉള്ളൂ, കഴിയുന്നത്രയും പഠിക്കാം, പഠിച്ചത് ധന്യമായൊരു ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പകർത്താം, അതിനുശേഷം നമുക്ക് നമ്മുടെ ധർമ്മത്തെ പ്രതിരോധിക്കാനാവശ്യമായ തന്റേടവും ധർമ്മബോധവും ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പഠിച്ചതിന്റെയും അതേപോലെ ഇനി പഠിക്കണമെന്നുള്ള തോന്നലിന്റെയും എല്ലാം മഹത്വം സഫലീകൃതമാവുന്നത്. അനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏത് ഭാരതീയ പൈതൃകമെടുത്താലും എന്റെ മുമ്പിലുള്ളവർ ഓർക്കേണ്ടത് 5 വാക്കുകളാണ്. ആ 5 വാക്കുകളിൽ പെടാത്തതായിട്ട് നമ്മുടെ പൈതൃകത്തിൽ ഒന്നുമില്ല. 5 വാക്കുകളാണ് ലക്ഷ്യവും, ആ 5 വാക്കുകൾ തന്നെയാണ് ഭാരതീയ പൈതൃകത്തിന്റെ പഠനത്തില്, പ്രചരണത്തില്, പ്രതിരോധത്തിലുള്ള മാർഗവും. ദ അൾട്ടിമേറ്റ് എയിം ആൻഡ് ഓൾസോ ദ പാത്വേ ക്യാൻ ബി കൺഫൈൻഡ് ഇൻ ടു ദീസ് 5 വേർഡ്സ്. അതിൽ ഒന്നാമത്തെ വാക്ക് മൈൻഡ്, രണ്ടാമത്തെ വാക്ക് തോട്ട്സ്, മൂന്നാമത്തേത് ആക്ഷൻ, നാലാമത്തേത് റിസൾട്ട്, അഞ്ചാമത്തേത് റിവാർഡ്. ഏത് പൈതൃക ഗ്രന്ഥങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും സങ്കല്പങ്ങളും ശരീരത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്നതിനേക്കാളേറെ മനസ്സിൽ മാറ്റം വരുത്തണം. അപ്പൊ മൈൻഡ് ഈസ് ദ പ്രൈം ഫാക്ടർ ഫോർ ഇന്ത്യൻ ഹെറിറ്റേജ്. മനസ്സിനകത്ത് മാറ്റം വന്നാലേ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. മാറ്റം വരേണ്ടത് മനസ്സിലാണ്. എന്താ കാരണം? എല്ലാ മനുഷ്യരുടെയും വികാര വിചാരങ്ങൾ ഉത്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. എല്ലാ ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്, ആക്ഷൻസ്, ഇമോഷൻസ്, ഫീലിംഗ്സ് എല്ലാം നിലനിൽക്കുന്നതും ഉദയം ചെയ്യുന്നതും മനസ്സിൽ നിന്നായതുകൊണ്ട് മനസ്സിൽ മാറ്റം വന്നാലേ മനസ്സിൽ നിന്നുദയം ചെയ്യുന്ന ചിന്തകളില് മാറ്റം ഉണ്ടാവുകയുള്ളൂ. ചിന്തകളില് മാറ്റം വന്നാലേ ആക്ഷൻസില്, കർമ്മത്തില് മാറ്റം ഉണ്ടാവുള്ളൂ. ആക്ഷൻസില് അഥവാ കർമ്മത്തില് മാറ്റമുണ്ടായാലേ കർമ്മബലത്തില്, റിസൾട്ടില് മാറ്റമുണ്ടാവുള്ളൂ. റിസൾട്ടില് മാറ്റമുണ്ടായാലേ റിവാർഡില് മാറ്റമുണ്ടാവുകയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് ഞാനും നിങ്ങളും ഈ ഭൂമിയില് ഏതാണ്ട് 26,500 ദിവസം ജീവിക്കുമ്പോൾ, 80 വർഷം ജീവിക്കുമ്പോൾ, ഡേ ഓഫ് ബർത്ത് മുതൽക്ക് ഡേ ഓഫ് ഡെത്ത് വരെയുള്ള ഈ ജീവിതത്തില് ഒരു ദിവസം 23,080 ടൈംസ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. 23,000
80 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസം കഴിയുമ്പോഴും നമ്മൾ ജീവിതാന്ത്യത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ടി എസ് എലിയട്ട് പറഞ്ഞതുപോലെ, എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് മീ ആൻഡ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുമ്പോൾ ഒരു ദിവസം 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഡേ ഓഫ് ബർത്ത് മുതൽക്ക് ഡേ ഓഫ് ഡെത്ത് വരെയുള്ള നമ്മുടെ ജീവിതത്തെ നന്മ നിറഞ്ഞതും ധന്യവുമാക്കാൻ മാറ്റം വരേണ്ടത് ശരീരത്തിൽ വരേണ്ട വരുത്തേണ്ട മാറ്റത്തേക്കാൾ കൂടുതൽ മനസ്സിലാണ് മാറ്റം വരേണ്ടത്. അങ്ങനെ പറയാൻ കാരണം എന്താ? മനസ്സിലാണ് വാശി, പക, ദേഷ്യം, ഭയം, അസൂയ, അഹങ്കാരം എല്ലാം നിലനിൽക്കുന്നത്. മനസ്സിലാണ് നമ്മുടെ എല്ലാ തിന്മകളും നിലനിൽക്കുന്നത്. അതേ മനസ്സിൽ തന്നെയാണ് എല്ലാ നന്മകളും നിലനിൽക്കുന്നത്. സന്തോഷം, ചാരിതാർത്ഥ്യം, ബഹുമാനം, സ്നേഹം, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, നിങ്ങൾ ഏത് വാക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ, അതെല്ലാം മനസ്സുമായി ചേർന്നിരിക്കുന്നു. മനസ്സിൽ എന്തോ ഒരു ഭയം, മനസ്സിലെന്തോ ഒരു സന്തോഷം, മനസ്സിലൊരു സംശയം, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു എനിക്ക്, അയാളുടെ മനസ്സിൽ എന്തൊരു അഹങ്കാരമാണെന്നറിയോ, എന്തൊരു വാശി അയാളുടെ മനസ്സിൽ, അപ്പൊ എല്ലാം നിറഞ്ഞിരിക്കുന്നത് ഈ മനസ്സിലാണ്. ആ മനസ്സിന് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ സിമ്പിൾ വരിയിൽ പറഞ്ഞാൽ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന തിന്മകളുടെ, നെഗറ്റീവുകളുടെ അളവ് കഴിയുന്നത്രയും കുറച്ച് പോസിറ്റീവുകളുടെ അളവ് കൂട്ടുക. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന് നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം. എന്റെ മുമ്പിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൽ മനുഷ്യ രൂപത്തിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും മനസ്സിനകത്ത് നന്മകളുമുണ്ട് തിന്മകളുമുണ്ട്. അത് ശങ്കരാചാര്യർക്കുണ്ട്, വിവേകാനന്ദനുണ്ട്, അരവിന്ദ മഹർഷിക്കുണ്ട്, രമണ മഹർഷിക്കുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ശ്രീരാമനുണ്ട്. നിങ്ങൾ ഭാരതത്തിന് പുറത്തുള്ള ആരെ വേണമെങ്കിലും എടുത്തോളൂ, സോക്രട്ടീസ്, മാവോ സേതുങ്, ലെനിൻ, യേശു ക്രിസ്തു, മുഹമ്മദ് നബി, ആരെ എടുത്തു നോക്കിക്കോളൂ, എല്ലാ വ്യക്തികളും മനുഷ്യരൂപത്തിൽ ജനിച്ചവര് അവതാരങ്ങളോ ദൈവപുത്രന്മാരോ പ്രവാചകന്മാരോ ആരുമാകട്ടെ, നമുക്കറിയാം, there will be positive thoughts and there will be negative thoughts in the mind. മനസ്സിനകത്ത് നന്മകളുമുണ്ട് തിന്മകളുമുണ്ട്. അപ്പൊ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ചെറിയൊരു വ്യത്യാസം, അവരുടെ മനസ്സിൽ നന്മകൾ 70, 75, 80 ശതമാനത്തോളം ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൽ തിന്മകൾ 70, 75, 80 ശതമാനത്തോളം ഉണ്ടാവും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. നമ്മളെല്ലാം ആരാധിക്കുന്ന, പൂജിക്കുന്ന, നമ്മളെല്ലാം അൺകണ്ടീഷണലി സറണ്ടർ ചെയ്യുന്ന മനുഷ്യരൂപത്തിലുള്ള വ്യക്തികളുടെ മനസ്സിനകത്തും കുറച്ചെല്ലാം തിന്മകളും കുറേയധികം നന്മകളുമുണ്ട്. അവരിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും, എത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെ സാധിക്കും? നമ്മുടെ മനസ്സിലുള്ള തിന്മകൾ കഴിയുന്നത്രയും കുറച്ചുകൊണ്ട് വരിക, നമ്മുടെ മനസ്സിലുള്ള നന്മകൾ കഴിയുന്നത്രയും കൂട്ടിക്കൊണ്ടുവരിക. ഇത് മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ എളുപ്പമാണ് ഗോപാലകൃഷ്ണൻ സാറേ, തിന്മകൾ കുറയ്ക്കണം, നന്മകൾ കൂട്ടണം എന്നൊക്കെ പറയാൻ എന്ത് എളുപ്പ. അപ്പോഴും അതറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു,
മൂന്ന് വഴിയാ ഉള്ളത് മനസ്സിൽ നന്മകൾ കൂട്ടാൻ, മനസ്സിനകത്ത് നല്ല മാറ്റം വരുത്താൻ. എളുപ്പത്തിലുള്ള മൂന്ന് വഴികൾ, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഗുളിക ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പന്താവ് മനസ്സിലെ തിന്മകൾ കുറച്ച് നന്മകൾ കൂട്ടാനായിട്ടുണ്ട്. അതിലൊന്നാമത്തെ പന്താവ് സന്ദേശങ്ങൾ കേൾക്കുക, സന്ദേശങ്ങൾ കേൾക്കുക. രണ്ടാമത്തെ പന്താവ് അനുഭവങ്ങൾ കേൾക്കുക. മൂന്നാമത്തെ പന്താവ് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് കേൾക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ കഥകൾ കേൾക്കാം. ഇത് ഞാൻ അപ്പുറത്ത് തോണ്ടൻകുളങ്ങര ക്ഷേത്രത്തിലും ഉടുപ്പി ക്ഷേത്രത്തിലും പറഞ്ഞിരിക്കുന്നതാ. അപ്പൊ വീണ്ടും ഈ ഭാഗം ഒന്ന് ആവർത്തിക്കുന്നു. എത്രത്തോളം സന്ദേശങ്ങൾ ആരിൽ നിന്നെല്ലാം കേൾക്കാൻ സാധിക്കുമോ അതെല്ലാം കേൾക്കാം. എന്നിട്ട് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സന്ദേശങ്ങൾ തരുന്നവരെ എല്ലാവരെയും പരിധിക്കപ്പുറം ആരാധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യുക? സന്ദേശം തരുന്ന വ്യക്തികളോട്, വ്യക്തിയോട് നമുക്ക് ബഹുമാനം തോന്നിയാൽ നമ്മൾ നേരെ ചെന്ന് നമസ്കരിക്കും. ഞാൻ എല്ലാവരോടും പറയും, നമ്മൾ ആരാധിക്കേണ്ടത് അവര് തരുന്ന സന്ദേശത്തെയോ അനുഭവത്തെയോ കഥകളെയോ ആണ്, ആ വ്യക്തികളെ അല്ല. വ്യക്തികളെ, വ്യക്തിയെ ആരാധിച്ചാൽ ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്താ ചിലപ്പോൾ പ്രശ്നം വരുന്നത്? അവര് എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അവരെ ആരാധിച്ചവരെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് താഴ്ത്തേക്ക് വീഴുന്ന ഒരു കാഴ്ച. നിങ്ങളൊരുപക്ഷെ ബാംഗ്ലൂര് നിത്യാനന്ദ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? നിത്യാനന്ദ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? ഏതാണ്ട് ഒരു 8-9 മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹവും ഒരു ഒരു സിനിമാ നടിയുമായിട്ടുള്ള ഒരു ചിത്രം ടി വിയിൽ വന്നത് വാർത്തയായിട്ട്. 24,000 വ്യക്തികൾക്ക് ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും അദ്ദേഹം ദീക്ഷ നൽകിയിട്ടുണ്ട്. ദീക്ഷ നൽകുകയെന്ന് വെച്ചാൽ അറിയോ, അതായത് സന്യാസത്തിലേക്ക് അദ്ദേഹം ദീക്ഷ കൊടുത്തു വരുത്തിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മൊറാലിറ്റി, മോറൽ സൈഡ് തകർന്നപ്പോൾ ഈ 24,000 പേരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർ ദീക്ഷ സ്വീകരിച്ചവരാ. ദീക്ഷ സ്വീകരിക്കാത്ത ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആ വ്യക്തിക്കുണ്ട്. 10,000 പേര് എന്റെ ധാരാളം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് അഗാധ തലത്തിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് പ്രഭാഷണം കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ല, വേറെ വിഷയത്തിലേക്കേ പോവുള്ളൂ. ഹിമവൽ ഭദ്രാനന്ദ എന്ന സ്വാമിക്ക് 10,000-ത്തിലധികം ആരാധകരുണ്ടായിരുന്നു. അങ്ങേരെ അറസ്റ്റ് ചെയ്തപ്പോ ഈ 10,000 ആരാധകരുടെ അവസ്ഥ എന്താണ് വെറുതെ ചിന്തിച്ചു നോക്കാം. സന്തോഷ് സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സന്തോഷ് എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു 2 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തു. നേരെ മറിച്ച് ഞാൻ എന്റെ മുമ്പിലുള്ളവരോട്, ഇന്നും പുറത്തുള്ളവരോട് പറഞ്ഞു, സന്ദേശം മാത്രമെടുത്താൽ നിങ്ങൾക്ക് ഹിറ്റ്ലറുടെ സന്ദേശം എടുക്കാം, ഹിറ്റ്ലറെ പൂജിക്കണ്ട. നിങ്ങൾക്ക് ഒസാമ ബിൻ ലാദന്റെ സന്ദേശം എടുക്കാം, അയാളെ പൂജിക്കേണ്ടിരുന്നാ മതി. ഇന്നലെ ഡിസ്കവറി ചാനലില് 10 മണി തൊട്ട് 11:30 വരെ 2001 നവംബർ മാസം 11-ാം തീയതി ന്യൂയോർക്കിലെ 2 ടവർ എങ്ങനെയാണ് വിമാനമിടിച്ച് തകർത്തത് എന്നുള്ളതിന്റെ ആടിമുടി വിശകലനം ഉണ്ടായിരുന്നു. ആടിമുടി വിശകലനം കണ്ടപ്പോ ഞാൻ നെഞ്ചത്ത് കൈവച്ചു. ഒരു 56 കിലോഗ്രാം ഭാരമുള്ള ഒസാമ ബിൻ ലാദൻ ലോകത്തിലെ എവിടെയോ ഇരുന്ന് ഈ വിഭാഗം ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്തത് ലോസ് ഏഞ്ചൽസിൽ നിന്ന്, അടുത്ത വിമാനം സ്റ്റാർട്ട് ചെയ്തത് വാഷിംഗ്ടണിൽ നിന്ന്, മൂന്നാമത്തെ വിമാനം സ്റ്റാർട്ട് ചെയ്തത് ബോസ്റ്റണിൽ നിന്ന്,
വാഷിംഗ്ടണിൽ നിന്ന് ബോസ്റ്റണിലേക്ക് ഫ്ലൈറ്റിൽ 35 മിനിറ്റേ ഉള്ളൂ. വാഷിംഗ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 35 മിനിറ്റ്, ബോസ്റ്റണിൽ നിന്ന് ശരിക്കും പറക്കുകയാണെങ്കിൽ 20 മിനിറ്റേ ഉള്ളൂ. ലോസ് ഏഞ്ചൽസിൽ നിന്ന് 4 മണിക്കൂറുണ്ട്, ഇങ്ങോട്ട് 3.5 മണിക്കൂറുണ്ട്. ഇത്രയും വിമാനം കറക്റ്റ് ടൈമില് ന്യൂയോർക്കിൽ വന്ന് 2 എണ്ണം ഇതിലിടിച്ച് 1 എണ്ണം വൈറ്റ് ഹൌസിലേക്ക്, 4ാമത്തെ 1 എണ്ണം നേരെ പെന്റഗണിനെ ലക്ഷ്യമാക്കി പോകുമ്പോ ആ പെന്റഗണിലേക്ക് എത്താൻ 4 മിനിറ്റ് ഉള്ളപ്പോഴാണ് അമേരിക്കൻ F-15 ഫ്ലൈറ്റ് വന്ന് അതിനെ അറ്റാക്ക് ചെയ്തത്. ഇത്രയും പ്രിസൈസ്ലി 4-5 പേരെ പൈലറ്റുമാരെ ട്രെയിൻ ചെയ്യിച്ചിട്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ച ഒസാമ ബിൻ ലാദന്റെ കപ്പാസിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ ചിന്തിക്കാം, നേരെ മറിച്ച് അങ്ങേരെ എങ്ങാനും ആരാധിച്ചാൽ മൊത്തം കൊളാവും. അപ്പൊ ആരാധിക്കണ്ട. ആ ഒരു മനുഷ്യ മനസ്സിനെ കമ്പ്യൂട്ടറിനേക്കാളും റോബോട്ടിനേക്കാളും പെർഫെക്റ്റ് ആക്കി ഒരു നെഗറ്റീവിന് വേണ്ടി ആ വ്യക്തികളെ തയ്യാറാക്കിപ്പിക്കാൻ മനസ്സിനെ എങ്ങനെ സാധകം ചെയ്തു എന്ന ഒരു 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 മെസ്സേജ്, നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് മെസ്സേജാ. പക്ഷെ അതിന്റെ പുറകിലൊരു വലിയ എഫർട്ട്, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അമേരിക്കയിലെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റാതെ ചെയ്തു അവൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറയേണ്ടത്? ഏത് നന്മയും ഏത് തിന്മയും മനസ്സിലേക്കെടുക്കുമ്പോൾ തരുന്നവരെ പരിധിക്കപ്പുറം ആരാധിക്കണ്ട. അതുകൊണ്ട് സ്വാമിമാരെ ആരാധിക്കണ്ട എന്നർത്ഥമില്ല, സ്വാമിമാരെ ആരാധിക്കണ്ട എന്നല്ല, അവരെ തൊഴ, പക്ഷെ കാല് തൊട്ട് നമസ്കരിക്കണ്ട. കാലിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇപ്പുറത്ത് നിലത്ത് തൊട്ട് നമസ്കരിച്ചാം, നിലത്ത് തൊട്ട് വന്നിക്കാം, കാല് തൊടണ്ട. അതുകൊണ്ട് ഞാൻ സന്യാസിമാരെ അവഹേളിക്കുന്നു എന്നോ സന്യാസിമാരുടെ പവിത്രതയെ വിശ്വസിക്കുന്നില്ലെന്നോ ഒന്നും അർത്ഥമില്ല. അവരുടെ എനർജി ലെവൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ എനർജി ലെവൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോ നമ്മളുടെ കൂടുതലോ കുറവോ എന്തുമാകട്ടെ, എടുക്കേണ്ടത് സന്ദേശമാണ്. ആ സന്ദേശം എടുത്താൽ മനസ്സിൽ മാറ്റം വരും, മനസ്സിൽ നന്മ വന്നാൽ ചിന്തകളിൽ അതനുസരിച്ച് മാറ്റം വരും, ചിന്തകളിൽ മാറ്റം വന്നാൽ ആക്ഷനിൽ അതനുസരിച്ച് മാറ്റം വരും, ആക്ഷനിൽ മാറ്റം വന്നാൽ റിസൾട്ടിൽ മാറ്റം വരും, റിസൾട്ടിൽ മാറ്റം വന്നാൽ റിവാർഡിൽ മാറ്റം വരും. അതുകൊണ്ട് മനുഷ്യ മനസ്സിലേക്ക് മാറ്റം വരുത്താൻ മൈക്കിന്റെ മുമ്പിലിരുന്നോണ്ട് ഉപദേശിക്കുന്നതിൽ ആദ്യത്തെ ഉപദേശം സന്ദേശങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും, നാളെ മുതൽക്ക് മാറണമെന്നും തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ ഇതുപോലെ തന്നെ ആയല്ലോ സാറേ, ആദ്യത്തേത് പോലെ തന്നെ ആയല്ലോ എന്നൊരു തോന്നൽ. അപ്പൊ അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക, നേരത്തെ തന്നെ ചെയ്യായിരുന്നില്ലേ. അതുകൊണ്ട് സന്ദേശങ്ങൾ നിരന്തരം കേൾക്കണം, എങ്കിൽ മാത്രമേ മനസ്സ് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ലെവലിൽ നിൽക്കുകയുള്ളൂ. എന്തുകൊണ്ട്? നമ്മൾ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലേ? നിരന്തരം ബ്രേക്ക്ഫാസ്റ്റ് വേണം, നിരന്തരം ലഞ്ച് വേണം, നിരന്തരം സപ്പർ വേണം, നിരന്തരം നമ്മൾ കുളിക്കാറുണ്ട്, നിരന്തരം ഷർട്ട് മാറാറുണ്ട്, നിരന്തരം നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ അഴുക്കുകൾ കളയാറുള്ളത് പോലെ തന്നെ എങ്ങനെയാണോ ശരീരത്തിനെ നന്മയിൽ നിലനിർത്താൻ ആവശ്യമായത് നിരന്തരം ചെയ്യുന്നത്, അതേപോലെ മനസ്സിനെ നന്മയിൽ നിലനിർത്താൻ നിരന്തരമായിട്ട് സന്ദേശങ്ങൾ കേൾക്കണം. അത് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ കേട്ടാൽ കുറച്ച് ദിവസത്തേക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് താനെ ഇല്ലാതെയാവും. ഇപ്പൊ മനസ്സിൽ മാറ്റം വരുത്താൻ സന്ദേശങ്ങൾ കേൾക്കാം, രണ്ടാമത്തേത് അനുഭവങ്ങൾ കേൾക്കാം. സാധാരണഗതിയിൽ വളരെ ഗംഭീരായി ഇന്നലെ
ഇന്നലെ രാവിലെയാണെന്ന് തോന്നുന്നു. അധ്യാത്മാനന്ദ ഒരു ഒരു നല്ല ഉദാഹരണം രാമായണത്തെക്കുറിച്ച് പറയേണ്ടായി. എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. മന്ദര എന്ന സ്ത്രീ ലോകത്തിന് എന്താ കാണിച്ചു കൊടുത്തത്? മന്ദര എന്ന സ്ത്രീ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം ഭാവി ഒരു വ്യക്തി വിചാരിച്ചാലും മാറ്റാൻ പറ്റുന്ന കാണിച്ചു കൊടുത്തത്. ഒരു രാഷ്ട്രത്തിന്റെ മൊത്തം ഭാവി ഭരണ സംവിധാനം അടിമുടി മാറ്റാൻ ക്രിയേറ്റീവ് മൈനോറിറ്റി വേണമെന്നില്ല, ഈവൻ ഡിസ്ട്രക്റ്റീവ് മൈനോറിറ്റിക്കും സാധിക്കും. അർത്ഥം മനസ്സിലായോ? ഡിസ്ട്രക്റ്റീവ് മൈനോറിറ്റിയിൽ പോലും ഒരു ഗ്രൂപ്പ് ആൾക്കാർ വേണമെന്നില്ല, ഒരാള് വിചാരിച്ചാലും സാധിക്കും. അപ്പോൾ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യാപുരിയില് ശ്രീരാമൻ ഭരണസാരഥ്യം വഹിക്കേണ്ട സ്ഥാനത്ത് ഇരു ചെവി അറിയാതെ മന്ദര എന്ന സ്ത്രീക്ക് സിംഹാസനത്തിൽ ഭരതനെ ഇരുത്താൻ സാധിച്ചു. ഒരു രാജ്യത്തില് ഒരു സ്ത്രീക്ക് അത് സാധിക്കാന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഹയ്യസ്റ്റ് പ്ലാനിംഗ് ആണ്. അത് അധ്യാത്മാനന്ദ പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതം തോന്നി. നമ്മളൊക്കെ എന്തെങ്കിലും ഏറ്റെടുക്കുമ്പോ നമ്മൾ പറയാറുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും സാധിക്കില്ല. വിചാരിക്കേണ്ട ആള് വിചാരിക്കേണ്ട സ്ഥലത്ത് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആളിലൂടെ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്താൽ ഏൽക്കേണ്ട സ്ഥാനത്ത് ഏൽക്കാതിരിക്കില്ല. അതിനിടയ്ക്ക് നാശമോ നഷ്ടമോ ലാഭമോ നഷ്ടമോ എന്ത് സംഭവിച്ചു എന്ന് വരാം. പക്ഷേ ആ മന്ദര എന്ന സ്ത്രീ ഒരു രാജ്യത്തിന്റെ ഭാവിയെ അടിമുടി മാറ്റാൻ കറക്റ്റ് ടൈമില് അരമണിക്കൂർ കൊണ്ട് അവർക്ക് സാധിച്ചു എന്ന് രാമായണത്തിൽ ഇന്നുവരെ നമ്മളിൽ പലരും ചിന്തിക്കാത്തത് അധ്യാത്മാനന്ദ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, ജീവിതാനുഭവങ്ങൾ കേൾക്കാം, എന്നിട്ട് നമ്മളത് ജീവിതത്തിൽ പകർത്താം. ആദ്യം സന്ദേശങ്ങൾ കേൾക്കാം, ജീവിതത്തിൽ പകർത്താം. രണ്ടാമത്തെ ഓപ്ഷൻ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. അത് രാമന്റെ മാത്രം വേണമെന്നില്ല, അത് കർണന്റെ ആവാം, അത് ധർമ്മപുത്രരുടെ ആവാം, ഭീഷ്മരുടെ ആവാം, സോക്രട്ടീസിന്റെ ആവാം, അത് മാവോ സേത്തുങ്ങിന്റെ ആവാം, ലെനിന്റെ ആവാം, കരുണാകരന്റെ ആവാം, അച്യുതാനന്ദന്റെ ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിയെ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നത് അവരുടെ സന്ദേശങ്ങളും അവരുടെ അനുഭവങ്ങളും. അപ്പോ അപ്പുറത്തുള്ളവൻ ചൈനക്കാരനാണെങ്കിലും പ്രശ്നമില്ല, ഗ്രീക്കുകാരനാണെങ്കിലും പ്രശ്നമില്ല, അദ്ദേഹം ഹിന്ദു ആണെങ്കിലും പ്രശ്നമില്ല, മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ നിരീശ്വരവാദിയോ കമ്മ്യൂണിസ്റ്റോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. എന്താ കാരണം? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിയെ അല്ല, വ്യക്തിയുടെ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ രണ്ടാമത്തേത് വ്യക്തിയുടെ അനുഭവങ്ങൾ. ഇതെത്രത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റും, അത്രത്തോളം പകർത്തിയാൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കും. എന്താ കാരണം? കുറച്ചു മുമ്പ് ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മനസ്സിലാണ് വാശിയുള്ളത്, ദേഷ്യമുള്ളത്, ഭയമുള്ളത്, അഹങ്കാരമുള്ളത്, എല്ലാം മനസ്സിലാണ്. അതേ മനസ്സിൽ തന്നെയാണ് നന്മകളും നിലനിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താ? മനസ്സിനകത്ത് തിന്മകൾ കുറച്ച് നന്മകൾ കൂട്ടുക. മാത്രമല്ല, വേറൊരു ലക്ഷ്യവും കൂടിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്താത്? ഇന്ന് ഞാൻ SNMHS സ്കൂൾ പുറക്കാട് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ ധാരാളം മുസ്ലിം സ്ത്രീകൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാറേ വീട്ടിൽ ഒത്തിരി പ്രശ്നമുണ്ട് സാറേ, എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ആരോടാ ചോദിക്കുക? പള്ളി ചെന്ന് ചോദിച്ചാൽ അവരൊന്നും ഒരു ഉത്തരവും പറയില്ല. ഞാൻ ഇവരുടെ ആരുടെ അടുത്തും അവരുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചില്ല, മറിച്ച് അവരെല്ലാം ഇങ്ങനെ കൂട്ടി നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു, ലോകത്തില് പ്രശ്നമില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ധാരാളം സമ്പത്തുള്ളവന്
സമ്പത്തിന്റെ പ്രശ്നമില്ല, വീട്ടിനകത്ത് വേറെ വല്ല പ്രശ്നമുണ്ട്. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും സമ്പത്തും മുഴുവനുമുള്ള വീട്ടില് ആ പെൺകുട്ടി ചിലപ്പോ തലയിരിഞ്ഞു പോയിന്ന് വരും. കാരണം അതായിരിക്കും ആ വീട്ടിലെ പ്രശ്നം. ചിലപ്പോ സമ്പത്തും ഉണ്ടാവും, നല്ല കുട്ടികളും ഉണ്ടാവും, വീട് വെക്കാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലാത്ത രീതിയിൽ ഇതൊന്നും ആയിരിക്കില്ല. സുഖമായിട്ട് കഴിയുമ്പോഴാ ചിലപ്പോ അറിയാം ഒരാൾക്ക് തൊണ്ടയിൽ ക്യാൻസർ എന്ന്. ചിലപ്പോ ചിലർക്ക് വളരെ നല്ല രീതിയിൽ പോകുമ്പോഴാണ് മകൻ ആക്സിഡന്റ് വന്ന് അരഞ്ഞു തീരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, എത്ര കഥയെടുത്താലും പെർഫെക്ഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ ആർക്കുമില്ല, അങ്ങനെ ഒന്ന് ഈശ്വരൻ തരികയുമില്ല. ഇത് നിങ്ങൾക്കും ആപ്ലിക്കബിളാ, എനിക്കും ആപ്ലിക്കബിളാണ്, ഈ ലോകത്തിലെ എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. ഇനി നിങ്ങൾക്ക് ദുഃഖമുണ്ടോ ചോദിച്ചു. ഇല്ല സർ, മനസ്സിലായി സർ, ഇനി ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞാൻ ഒന്നും അവരെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയിക്കാൻ ആഗ്രഹിച്ചത്, ഇപ്പൊ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ ഈ ബോർഡില് ഒരു വര വരച്ചു എന്ന് വിചാരിക്ക, ഒരു വര വരച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളിൽ ഒരാളോട് ചോദിക്ക, ഈ വര മുറിക്കാതെ ചെറുതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വര മുറിക്കരുത്, ചെറുതാക്കുകയും വേണം. എന്താ എളുപ്പവഴി? അപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ ഈ വര ചെറുതാവും. ഭാരതീയമായ വേദങ്ങളായാലും ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും നമ്മളുടെ മനസ്സിനകത്തേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശങ്ങൾ, അനുഭവങ്ങളും സന്ദേശങ്ങളും കഥകളും സന്ദേശങ്ങളും എന്താണെന്നറിയോ? ലോകത്തില് നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്. ലോകത്തില് നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അപ്പൊ എന്റെ പ്രശ്നം വളരെ സിമ്പിളാണെന്ന് മനസ്സിലാക്കും. അതായത് ഒരു തലമുറ മൊത്തം പരസ്പരം അടിച്ച് കൗരവരുടെ എല്ലാവരും യുദ്ധക്ഷേത്രത്തിൽ മരിച്ചു.